Hi friends, welcome to Andhra Creations. നമ്മൾ ഇന്ന് രണ്ട് ഫാബ്രിക്സ് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ ജോയിൻ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മളൊരു ഡെക്കറേറ്റീവ് ആയിട്ട് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണാൻ പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ രണ്ട് ഫാബ്രിക്കാണ് ഞാനിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തൊന്ന് എടുത്തിട്ട് ഇപ്പോൾ ഏത് രണ്ട് വശമാണോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും താഴെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ കുർത്തിയുടെയൊക്കെ ഫ്രണ്ട് മൊത്തത്തിലൊരു ഫ്രണ്ട് ഓപ്പൺ മാതിരിയുള്ളത് ജോയിൻ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിലൊന്നൊരു ഇതേമാതിരി രണ്ട് വശവും എത്ര ഗ്യാപ്പ് വെച്ചിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ഒന്നൊരു ഫാബ്രിക്കിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ഓടിച്ചു പോവാം. നമ്മൾ നോർമൽ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് സ്ട്രാൻഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ മറ്റേ ആങ്കറിൻ്റെ സാധാ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഫോർ സ്ട്രാൻഡ് ഓഫ് ത്രെഡൊക്കെ എടുത്തിട്ട് ഇതേമാതിരി രണ്ടായിട്ടൊന്ന് മടക്കി അതിൻ്റെ രണ്ട് എൻഡുകളും നീഡിൻ്റെ ഉള്ളിലേക്ക് കോർക്കുക. അപ്പോൾ ഒരു എൻഡ് ഒരു ലൂപ്പ് മാതിരി വന്നിട്ടുണ്ടാവും. നോക്കുക, ഇങ്ങനെ ഒരു എൻഡ് ഇതേമാതിരി ആയിട്ടായിരിക്കും ഇരിക്കുക. നമ്മളത് കെട്ടിടമൊന്നുമില്ല. ഇതിൻ്റെ ചെയ്യുന്ന പരിപാടി എന്ന് നോക്കുക, ഇതേമാതിരി മുകളിൽ നിന്ന് താഴോട്ട് ഒരു എൻഡിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇതേപോലെ എടുത്തിട്ട് അപ്പോൾ ആ ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ആ നീഡിൽ അങ്ങോട്ട് കോർത്തെടുക്കും. കണ്ടോ, ഇതേമാതിരി. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ അടുത്തുനിന്ന് ഇതേപോലെ ഒന്ന് കയറ്റിയെടുത്താലും മതിയാകും. നോക്കുക, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയെടുത്താലും മതിയാവും. നമുക്ക് ആ ഇങ്ങനെ ഒരു ഗ്യാപ്പ് എത്ര വേണോ അതൊന്ന് ആക്കിയെടുത്ത് വെച്ചിട്ട് എടുക്കുക. ചേർത്ത് വെച്ചേക്കരുത്, നമുക്കൊരു ചെറിയത് വേണം. അതിനുശേഷം നോക്കുക, ഇതേമാതിരി നീഡിൽ താഴെ കൂടി എടുത്തതിന് ശേഷം ത്രെഡ് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ആ നീഡിലൊന്ന് കോർക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇടുക. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രഞ്ചിനോട്ട് ചെയ്യുന്ന മാതിരി വരും. അതിപ്പോൾ ഞാൻ അവിടെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷേ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിനകത്ത് രണ്ട് പ്രാവശ്യം ഞാൻ ഒന്ന് ചെയ്യുകയാണ്. ഇനി ഫാബ്രിക്കിൻ്റെ അടുത്തേക്ക് എടുത്തു. കണ്ടോ, എപ്പോഴും നീഡിലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ വേണം. ബാക്കി എല്ലാ ത്രെഡുകളും പുറകിലോട്ടാക്കിയിട്ട് നീഡിലിൻ്റെ ഒന്ന് ഇതേമാതിരി ഒന്ന് ചുറ്റുക. ചുറ്റുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട് ചുറ്റരുത്. ചുറ്റി അങ്ങനെ ചുറ്റി അത് ശരിയാവില്ല. അതിനുശേഷം വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ഫ്രഞ്ച് നോട്ട് മാതിരി ഒരു നോട്ട് വീഴും. ഇനി നമ്മൾ ചെയ്യുക മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് ഫാബ്രിക്കിൻ്റെ അവിടെയുള്ള ആ ഫാബ്രിക്കിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ലൂപ്പ് മാതിരി ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അവിടെ അടുത്ത നോട്ടിടുക. ഇപ്പം നമ്മളിപ്പോൾ ഇട്ട ഓൾറെഡി ഫാബ്രിക്കിൽ ഇട്ട നോട്ടും ഇപ്പം നമ്മളിടുന്ന നോട്ടും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടതിന് ശേഷം ഈ ഫാബ്രിക്കിലേക്ക് അടുത്ത ഫാബ്രിക്കിലേക്കാണ് നമ്മൾ ഇതേപോലെ സെയിം പരിപാടിയാണ്. നീഡിലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ത്രെഡ് കോർത്തെടുക്കുക, സെയിം തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. ഇതിങ്ങനെ ചെയ്തു. ഇനി നോക്കുക, ഞാൻ പറഞ്ഞു ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ഫാബ്രിക്കിലേക്ക് അടുത്ത നോട്ട്. ഈ ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഒരു ഫാബ്രിക്കിൽ ഒരു നോട്ട് ഇട്ടു, അതിനുശേഷം മറ്റേ ഫാബ്രിക്കിൽ ഇട്ട നോട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്യാപ്പ്, ആ നടുക്കായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് അടുത്ത നോട്ടിടും. ജസ്റ്റ് നീഡിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് താഴെ കൂടി എടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റുക, അതെടുക്കുക. അപ്പോൾ ഈ അടുത്ത ഫാബ്രിക്കിലേക്ക് എടുക്കുക. അപ്പോൾ നേരത്തെ ഫാബ്രിക്കിനോടും പിന്നെ നടുക്ക് ചെയ്ത നോട്ടിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പിൽ, ആ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും അടുത്ത നോട്ടിടും. അടുത്ത ഫാബ്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് മിഡിലുള്ള ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ നോട്ട് ഇട്ടിട്ട് വേണം അടുത്ത ഫാബ്രിക്കിലേക്ക് പോകാൻ. ഇപ്പം നമ്മളിനി ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫാബ്രിക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ലെഫ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നോക്കുക, അതിൻ്റെ ഗ്യാപ്പിൽ നോക്കുക, ആ ഒരു ഇതുണ്ട്. ലെഫ്റ്റിലുള്ള ഫാബ്രിക്കും നടുക്കിട്ടൊരു നോട്ടും തമ്മിലുള്ളൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലൊന്ന് നോട്ടിട്ട് പോകും.
ചെയ്യുന്ന ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് നോക്കി പിന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കൂടെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. നല്ല രസമായിരിക്കും ഇത് ചെയ്തു വരിക. ചെയ്തു വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ചില ചുരിദാറൊക്കെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് സ്ലീവൊക്കെ തയ്ക്കാനായിട്ട് ചിലപ്പോൾ പീസ് ഫുൾ സ്ലീവ് വേണം. അപ്പോൾ ചിലപ്പോൾ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്താലായിരിക്കും അത് കിട്ടുക. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാബ്രിക് ഇല്ലാഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണെന്നുള്ളൊരു തോന്നലും വരില്ല. നമുക്ക് ആ ഒരു ഡിസൈനിന് വേണ്ടി ചെയ്തതാണെന്ന് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ഫാബ്രിക്ക് ലെങ്ത്ത് കുറവാണ്, പക്ഷെ നമുക്ക് നീളമുള്ള കുർത്തിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് താഴെ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഇതേമാതിരിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ലുക്ക് വരും. അതായത് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ചെയ്തതല്ല, ഈ ഒരു ഡിസൈൻ ഇതായിട്ട് തന്നെ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കുക ഇത്ര മനോഹരമായിട്ട് നമുക്കിത് വരും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് പല രീതിയിൽ നമുക്ക് ഈ ഫാബ്രിക്സ് ജോയിൻ ചെയ്യാം കേട്ടോ. ഇതേമാതിരി നീഡിലും ക്രോഷി വെച്ചിട്ടൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യാം, പക്ഷേ എല്ലാവരുടെയെങ്കിലും ക്രോഷി വെച്ച് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ ഒരു നീഡിലും നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.